സകല സുന്ദര വസ്തുക്കളും ചേർത്ത് വെക്കണം എന്ന് ഒരിക്കൽ ലോക സൃഷ്ടാവിന് തോന്നിയത്രേ. അങ്ങനെ ഒക്കെ കൂടി ചേർത്ത് വെച്ചപ്പോ അത് ഒരു സ്ത്രീ രൂപമായി മാറി. ആ സുന്ദരിയായ സ്ത്രീരത്നമാണ് അഹല്യ എന്ന് മുത്തശ്ശി കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. രാമായണത്തില് പ്രത്യേകമായി തന്നെ പ്രതിപാദിച്ചിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഈ അഹല്യ. പൂർവംശത്തിലെ പ്രസിദ്ധനായ പഞ്ചാശു മഹാരാജാവിന്റെ പുത്രിയാണ് ഈ അഹല്യ. മഹാതപസ്വിയായ ഗൗതമ മഹർഷിക്ക് അവരെ വിവാഹം കഴിച്ചു കൊടുത്തു. ഗൗതമ മഹർഷിക്ക് അഹല്യയിൽ ജനിച്ച പുത്രനാണ് ശതാനന്ദൻ. ശതാനന്ദൻ വിദേഹരാജ്യത്തിന്റെ കുലഗുരുവാണ്. കിഷ്കിന്ധാപതികളായിരുന്ന ബാലിയെയും സുഗ്രീവനെയും വളർത്തിയത് അഹല്യയായിരുന്നു അത്രേ. ഉത്തരരാമായണത്തിലെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കഥയുണ്ട്. ഒരിക്കൽ സൂര്യന്റെ തേരാളിയായ അരുണൻ ഒരു സുന്ദരിയായ ദേവസ്ത്രീയുടെ വേഷത്തിൽ ദേവലോകം സന്ദർശിക്കുകയും ദേവേന്ദ്രനിൽ നിന്നും ഒരു പുത്രൻ ഉണ്ടാവുകയും ചെയ്തു അത്രേ. അരുണന് ദേവേന്ദ്രനിൽ ഉണ്ടായ പുത്രനാണ് ബാലി. അഡ്രസ് ഒക്കെ എഴുതുമ്പോ ബാലി, അച്ഛന്റെ പേര് ദേവേന്ദ്രൻ ജോലി രാജാവ്, അമ്മയുടെ പേര് അരുണൻ ജോലി തേരാളി. ദേവലോകത്തു നിന്നും തിരിച്ചു വരാൻ വൈകിയതിന്റെ കാരണം ചോദിച്ചു സൂര്യദേവൻ. കാര്യങ്ങളൊക്കെ അരുണൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീ രൂപത്തിൽ അരുണനെ കാണണം എന്ന് സൂര്യദേവൻ ഒരേ നിർബന്ധം. തുടർന്ന് അരുണന് സൂര്യദേവനിലും ഒരു പുത്രൻ ജനിച്ചു. ആ പുത്രനാണ് സുഗ്രീവൻ. ബാലിയുടെ അച്ഛൻ ദേവേന്ദ്രനും സുഗ്രീവന്റെ അച്ഛൻ സൂര്യദേവനും, രണ്ടാളുടെ അമ്മ അരുണൻ. അരുണൻ തന്റെ രണ്ട് മക്കളെയും വളർത്താൻ അഹല്യയാണ് അത്രേ ഏൽപ്പിച്ചത്. പുത്രന്മാരെ കിട്ടിയത് മുതൽ ഭർതൃശുശ്രൂഷകൾ മറന്നുപോയ അഹല്യ പലപ്പോഴും ഗൗതമ മഹർഷിയുടെ നിത്യനിദാന കർമ്മങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യാൻ മറന്നു. ഇത് സഹിക്കവയ്യാതെ ഗൗതമ മുനി ബാലി സുഗ്രീവന്മാരെ വാനരന്മാരാവട്ടെ എന്ന് ശപിച്ചു. തുടർന്ന് ജാമ്പവാൻ വന്ന് ഇവരെ കിഷ്കിന്ധയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. വേദകാലങ്ങളിൽ സർവസ്വരൂപിയും സർവശക്തനുമായ ഈശ്വരന്റെ പ്രതീകമായിരുന്നു ഇന്ദ്രൻ. ദേവന്മാരുടെ നേതാവാണ് ഇന്ദ്രൻ. അങ്ങനെയുള്ള ഇന്ദ്രൻ അഹല്യയെ കണ്ട് മോഹിച്ച കഥ അധ്യാത്മരാമായണത്തില് വളരെ വിശദമായി പറയുന്നുണ്ട്. ഒരു ദിവസം അർദ്ധരാത്രിക്ക് ഇന്ദ്രൻ ഗൗതമാശ്രമത്തിന്റെ സമീപത്തെത്തി. പ്രഭാതമാവാറായി എന്ന് തോന്നിപ്പിക്കാൻ കോഴിയുടെ ശബ്ദത്തിൽ കൂകി. അത് കേട്ട് സ്നാനം ചെയ്യാനായി ഗൗതമമുനി ഗംഗാനദിയിലേക്കും പോയി. ദേവേന്ദ്രൻ ഗൗതമമുനിയുടെ തന്നെ വേഷത്തിൽ അഹല്യയുടെ സമീപത്തേക്ക് ചെന്നു. അഹല്യയുടെ കൂടെ ശയിക്കുകയും ചെയ്തു. പക്ഷേ അഹല്യയ്ക്ക് ഇത് തന്റെ ഭർത്താവല്ല എന്ന് മനസ്സിലായില്ല. എന്നാൽ കുളിക്കാൻ പോയ ഗൗതമമുനി നക്ഷത്രങ്ങളുടെ സ്ഥാനവും ഗംഗയുടെ നിശ്ചലതയും കണ്ട് സമയമായിട്ടില്ല എന്ന് കണ്ട് തിരിച്ചു പോന്നു. അപ്പോഴാണ് ആശ്രമത്തിൽ നിന്നും എന്റെ തന്നെ വേഷം ധരിച്ച ഇന്ദ്രൻ ഇറങ്ങിപ്പോകുന്നത് കണ്ടത്. അങ്ങനെ ദേവേന്ദ്രനെ ശപിച്ച സഹസ്രലിംഗനും അഹല്യയെ ശപിച്ച ഒരു ശിലയുമാക്കി. പിന്നീട് ദേവന്മാരുടെയും ത്രിമൂർത്തികളുടെയും നിർദ്ദേശത്താൽ സഹസ്രലിംഗനായ ഇന്ദ്രനെ സഹസ്രാക്ഷനാക്കി. ത്രേതായുഗം വരെ കാത്തിരിക്കാനും ത്രേതായുഗത്തിൽ മഹാവിഷ്ണുവിന്റെ പാദസ്പർശത്താൽ ശാപമോക്ഷം ലഭിക്കും എന്ന് അഹല്യയോട് പറഞ്ഞു. ഈ സംഭവം നടന്നത് കൃതയുഗത്തിലാണ്. ത്രേതായുഗത്തിലെ വിശ്വാമിത്രന്റെ യാഗരക്ഷയ്ക്കായി ദശരഥന്റെ അനുവാദത്തോടെ രാമലക്ഷ്മണന്മാരെ പുറപ്പെട്ടു. യാഗരക്ഷയ്ക്ക് ശേഷം വിദേഹരാജ്യത്തേക്ക് പോകുന്ന വഴിയിൽ ശിലാരൂപിണിയായ അഹല്യയെ വിശ്വാമിത്രൻ അവിടെ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ രാമപാദസ്പർശമേറ്റ് അഹല്യ ശാപമുക്തയാവുകയും ചെയ്തു. എന്നാൽ അഹല്യാമോക്ഷത്തിന്റെ തന്നെ ഈ കഥ വാൽമീകി രാമായണത്തിൽ ഇങ്ങനെയല്ല കൊടുത്തിട്ടുള്ളത്. ഗൗതമ മുനി പൂജാദ്രവ്യങ്ങൾ ശേഖരിക്കാനോ മറ്റോ പോയ നേരം നോക്കി മുനിയുടെ വേഷത്തിൽ ദേവേന്ദ്രൻ അവിടെ എത്തി. എനിക്ക് ദേവേന്ദ്രനെ മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ദ്രന്റെ ആഗ്രഹത്തിന് അഹല്യ വഴങ്ങുന്നത്. തിരിച്ചെത്തിയ ഗൗതമ മുനി ഇവരെ കാണുകയും ശപിക്കുകയും ചെയ്തു.
ലിംഗഹീനനാവട്ടെ എന്നാണ് ദേവേന്ദ്രനെ ശപിച്ചത്. ആർക്കും കാണാൻ സാധിക്കാത്തവളായി അദൃശ്യയായി വായു മാത്രം ഭക്ഷിച്ച് അവിടെ കിടക്കും എന്ന് അഹല്യയ്ക്കും ഒരു ശാപം കിട്ടി. രാമന്റെ പാദം ഈ ആശ്രമത്തിൽ പതിച്ചാൽ ശാപമുക്തി ലഭിക്കുമെന്നും പറഞ്ഞു. അന്ന് തന്നെ ഗൗതമമുനി ആശ്രമം ഉപേക്ഷിച്ച് ഹിമാലയത്തിലേക്കും പോയി. ത്രേതായുഗത്തിൽ വിശ്വാമിത്രനൊപ്പം രാമലക്ഷ്മണന്മാർ ആശ്രമത്തിലെത്തി. രാമപാദങ്ങൾ ആശ്രമം മുറ്റത്ത് പതിച്ചപ്പോൾ മഞ്ഞുകൊണ്ട് മൂടിയ മേഘപടലങ്ങളിൽ പൂർണ്ണ ചന്ദ്രനെ പോലെ അഹല്യ അവർക്ക് ദൃശ്യയായി. രാമനും ലക്ഷ്മണനും അഹല്യയുടെ പാദങ്ങളിൽ പ്രണമിച്ചു. അത്രകാലം ഒരു തപസ്വിനിയെ പോലെ പരിശുദ്ധയായ അഹല്യയുടെ സമീപത്തേക്ക് ഗൗതമ മഹർഷിയും വന്നു. ഇങ്ങനെയാണ് വാൽമീകി രാമായണത്തിലെ അഹല്യാശാപമോക്ഷം വിവരിച്ചിട്ടുള്ളത്. ഇത് ത്രേതായുഗത്തിലെ കഥ. ഇന്ന് ഈ കലികാലത്തും എത്രയോ അഹല്യമാര് ദുർവിധിയും ദുർവിധിയുടെ ശാപമേറ്റ് ഒരു കല്ലായി കഴിയുന്നു. ശിലയായി മാറിയ അഹല്യ രാമപാദ സ്പർശം കൊണ്ടാണ് ശാപമോക്ഷം നേടുന്നത്. ദുരിതങ്ങളുടെ പാരമ്യത്തിൽ കണ്ണീരുറച്ച് കല്ലായി മാറിയാലും സ്ത്രീയുടെ കണ്ണീരൊപ്പാൻ അവൾക്ക് പുതുജീവനേകാൻ ഈശ്വരനുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നന്ദി.